പടയണി കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരനുഷ്ഠാന കലയാണ് പടയണി പടയണി എന്നും ഈ കലാരൂപത്തെ വിശേഷിപ്പിക്കാറുണ്ട് പ്രധാനമായും ഭദ്രകാല ക്ഷേത്രങ്ങൾ കാവുകൾ എന്നിവിടങ്ങളിലാണ് പടയണി നടന്നു വരുന്നത് പ്രാചീനമായ അനുഷ്ഠാന സ്വഭാവമുള്ള കലാരൂപമാണ് പടയണി ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായാണ് ഈ കലാരൂപം ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരാറുള്ളത് കവങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തിയ തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീ പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ാണ് ഇതിന്റെ രീതി കോലം കെട്ടിയാണ് പടയണി അവതരിപ്പിക്കുന്നത് യക്ഷിക്കോലം പക്ഷിക്കോലം മറുത കാലൻ കോലം തുടങ്ങിയ നിരവധി ഇനങ്ങൾ കോലങ്ങളുണ്ട് കാലൻ കോലത്തിൽ മരണത്തെ മറികടന്ന മാർക്കണ്ടേയന്റെ കഥയാണ് പരാമർശിക്കുന്നത് മരണഭയത്തെ അതിജീവിക്കുന്നതിനായാണ് ഈ കാലൻ കോലം കെട്ടിയാടുന്നത് അതുപോലെ പക്ഷികളിൽ നിന്നുമുണ്ടാകുന്ന രോഗഭയങ്ങൾ മാറാൻ പക്ഷിക്കോലവും യക്ഷിഭയം മാറാൻ യക്ഷിക്കോലവും കിട്ടിയാടുന്നു കോലങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകമായ പാട്ടുകളുണ്ട് വാമൊഴിയായി പകർന്നു വന്ന ഈ പാട്ടുകൾ പടയണിയുടെ അവിഭാജ്യ ഘടകമാണ് കൃത്യമായ താളങ്ങൾക്കനുസൃതമായി അവതരിപ്പിക്കുന്ന ഈ പാട്ടുകൾ മലയാള കാവ്യ പാരമ്പര്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് മലയാളത്തിൻ്റെ മഹാകവിയായ കുഞ്ചൻ നമ്പിയാരുടെ രചനകളിൽ പടയണി പാട്ടുകൾക്കുള്ള സ്വാധീനം വളരെ പ്രസിദ്ധമാണ് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്നൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ പടയണി നടക്കാറുണ്ട് കടമനിട്ട പടയണി ഗ്രാമം കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ് ഇത് കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പടയണിക്ക് വടക്കൻ മലബാറിലെ തെയ്യവുമായി സാമ്യമുണ്ട്